എല്ലാവർക്കും നമസ്കാരം. സിവ്യാസ് റെസിപ്പീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി തേങ്ങ വറുത്തരച്ച ഒരു കൂട്ടുകറിയാണ്. പല രീതിയിൽ കൂട്ടുകറി ഉണ്ടാക്കാറുണ്ട്, തേങ്ങ വറുത്തരക്കാതെയും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന തേങ്ങ വറുത്തരച്ചിട്ടുണ്ടാക്കുന്ന കൂട്ടുകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ചേനയും പച്ചക്കായയുമാണ്. പിന്നെ നമുക്ക് കടല വേണം. കടല ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചേന കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കുക. പച്ചക്കായും അതുപോലെ എടുക്കുക. കടല വേവിച്ചെടുത്തതാണ്. പിന്നെ തേങ്ങ വേണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിനൊരു പാൻ അടുപ്പത്ത് വെക്കാം. കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്ന തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു അരമുറി തേങ്ങ, ഒരു ചെറിയ തേങ്ങയുടെ അരമുറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം നമുക്കൊരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും ആഡ് ചെയ്യാം. അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഒരു അര ടേബിൾ സ്പൂൺ ജീരകവും ആഡ് ചെയ്യാം. അതിനുശേഷം നല്ലോണം ഒന്ന് ഇളക്കാം. തീ കൂട്ടി വെച്ചിട്ടാണ് നിങ്ങൾ വറുക്കുന്നതെങ്കിൽ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് കരിഞ്ഞു പിടിക്കരുത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ പകുതി ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. നല്ലോണം ഒരു ബ്രൗൺ കളറായിട്ട് മുരിഞ്ഞു വരണം നമ്മുടെ തേങ്ങ. എന്നാലേ കറിക്ക് ആ കളറ് കിട്ടുള്ളൂ. അപ്പോൾ കൈയെടുക്കാതെ നല്ലോണം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഏകദേശം ഇപ്പോൾ നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പരിവം. ഇത്രയും നമ്മൾ വറുത്തെടുക്കണം. ഇനി നമ്മൾ അതിലേക്ക് പൊടികൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തു. ഇനി ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്തു. ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തു. ഒരു കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി പൊടി കൂടി ഇട്ടു. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടി ഒന്ന് ചൂടാവുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. തീ ഓഫ് ചെയ്തിട്ട് പൊടി ഇട്ടാലും മതി. ആ തേങ്ങയുടെ ചൂടി കിടന്ന പൊടി നല്ലോണം ചൂടായിക്കോളും. ഇനി നമ്മൾക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയിലെ ജാറിലേക്ക് നമുക്കിത് മാറ്റാം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരിഞ്ഞ് കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ മിക്സിയിൽ അരക്കുമ്പോൾ നമുക്ക് അത്രയും നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ നമുക്കിത്തിരി വെളിച്ചെണ്ണയും കൂടെ ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് മുമ്പ് നമ്മൾ വേവിച്ചെടുത്ത പച്ചക്കായയും ചേനയും കൂടെ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പച്ചക്കായും ചേനയും നമ്മൾ ആദ്യം നമ്മൾ കടല വേവിക്കും. കടല തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തത് എടുത്തതാണ്. എന്നിട്ട് നമ്മൾ കടല വേവിച്ചെടുക്കുക. കടല വേവിച്ചെടുത്തിട്ട് കടല കോരി മാറ്റി കടലയുടെ ബാക്കി വരുന്ന അതേ വെള്ളത്തിലിട്ട് തന്നെയാണ് നമ്മൾ ചേനയും പച്ചക്കായയും വേവിച്ചെടുക്കുന്നത്. കടലയും ചേനയും പച്ചക്കായും ഇട്ട് ഒരുമിച്ച് വേവിക്കാൻ പറ്റില്ല, കാരണം കടലയ്ക്കൊക്കെ വേവ് വേറെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കടല വേവിച്ചെടുക്കുന്നു. അതിനുശേഷം കടല കോരി മാറ്റിയിട്ട് അതേ വെള്ളത്തിൽ തന്നെ നമ്മൾ ചേനയും പച്ചക്കായും കൂടെ വേവിച്ചെടുക്കുന്നു. അപ്പോൾ ചേനയ്ക്കും പച്ചക്കായക്കും കൂടെ വേകാൻ ഏകദേശം 2 വിസിൽ മതിയാവും. കുക്കറിൽ വേവിക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമ്മളൊരു പാനിൽ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ചെടുത്തത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പ് എല്ലാം ഒന്ന് പിടിക്കുന്ന വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഡ്രൈ ആയിട്ടാണ് ഈ കറി ഇരിക്കുന്നത്. അപ്പോൾ അധികം വെള്ളം നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്നൊരു കുഴമ്പ് രൂപത്തിലിരുന്നാൽ മതി.
അരപ്പെല്ലായിടത്തും ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരപ്പ് കഴുകിയ ആ വെള്ളം കൂടെ കുറച്ച് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് കുഴമ്പ് രൂപത്തിലായി വരാൻ വേണ്ടിയാണ് നമ്മൾ ആ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം തന്നെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ടേസ്റ്റൊന്നും മാറത്തില്ല. വേറെ പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാൾ നല്ലത് ആ മിക്സിയുടെ ജാറ് കഴുകിയ അതേ വെള്ളം തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല കുഴമ്പ് രൂപത്തിൽ നമുക്ക് കറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് ഉള്ളിയും കടുകൊക്കെ ഒന്ന് താളിച്ച് ഒഴിക്കാം. അപ്പോൾ അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുന്നു. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. ഇനി കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് നല്ലോണം പൊട്ടി വന്നതിന് വരണം. അതിനുശേഷം നമുക്ക് ഉണക്കമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. ഉണക്കമുളക് എന്തായാലും ഇടണോട്ടോ, അതാണ് ഈ കറിക്കൊക്കെ ഒരു ഭംഗി കൂട്ടുന്നത്. അപ്പോൾ ഉണക്കമുളകും ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ നമ്മളതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പച്ചമുളക് ഞാൻ രണ്ട് പച്ചമുളക് ഒന്ന് സ്ലൈസ് ചെയ്തിട്ടു, പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഉള്ളി ഒരു അഞ്ച് ഉള്ളി ഞാൻ അരിഞ്ഞെടുത്തതാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സാധാരണ നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കുന്നത് തേങ്ങ വറുത്തരക്കാതെയാണ്. പച്ചത്തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് കൂട്ടുകറി. ഇത് വറുത്തരച്ചിട്ടുള്ളതാണ്, അതിനൊരു വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നല്ലോണം ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ബ്രൗൺ കളറായതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടുകറിയിലേക്ക് ആ താളിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ സദ്യയിലൊക്കെ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വിഭവം കൂടിയാണ് ഈ കൂട്ടുകറി. അപ്പോൾ ഓണക്കാലത്ത് ഓണസദ്യയിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഇത് നിങ്ങൾക്ക് ഗുണപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.